ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് ഒന്ന് പോവുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും കൂടി. ഭാര്യയ്ക്ക് അവസാനമായി ഒന്ന് കാണാനാകാതെയാ എയർ ഇന്ത്യ സമരകാലത്ത് വിദേശത്തേക്ക് പോകാനാകാതെ വന്ന സാഹചര്യത്തിൽ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുന്നൊരു പശ്ചാത്തലത്തിൽ അവസാനമായി ഒന്ന് കാണാനാവാത്ത ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിരുന്നു. വിദേശത്ത് വെച്ച് മരണപ്പെട്ട നമ്പി രാജേഷിൻ്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഷീജ അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ഷീജ, തീർച്ചയായും ശരത്, ഇപ്പോൾ ഏതായാലും നമ്പി രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. പുറത്തേക്ക് കൊണ്ടുവന്ന ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, എയർ ഇന്ത്യയുടെ സമരത്തെ തുടർന്ന് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ നൽകിയ ലൈവ് അതായിരുന്നു. അതിൽ ഈ അമൃതയുടെ വൈറ്റ് സഹിതം നമ്മൾ അന്ന് നൽകുകയും ചെയ്തിരുന്നു. അമൃതയുടെ ഒരു ദയനീയ അവസ്ഥയൊക്കെ അന്ന് അമൃത വിശദീകരിച്ചിരുന്നു. കാരണം തന്റെ ഭർത്താവ് ആശുപത്രിയിലാണ്, തനിക്ക് ഒന്ന് ഒരു നോക്ക് കാണണം, ICU അപ്പോൾ ഒരു നോക്ക് കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് അന്ന് അമൃത പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എയർ ഇന്ത്യ അന്നത്തെ വിമാനം റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം രാവിലേക്ക് അടുത്ത ഒരു ടിക്കറ്റ് നൽകിയിരുന്നെങ്കിൽ പോലും അതും റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമൃതയ്ക്ക് മസ്കറ്റിലെത്തി തന്റെ ഭർത്താവിനെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് രണ്ട് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ കരമനയിലുള്ള നമ്പി രാജേഷിന്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക. അതിനുശേഷം അവിടെ അല്പസമയം അവിടെ എത്തിച്ചേർന്നവർക്ക് വേണ്ടി കാണാൻ വേണ്ടി മൃതദേഹം അല്പസമയം മാത്രം വെക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാരം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അമൃതയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു അവസ്ഥ, കാരണം അമൃത ആ രീതിയിലായിരുന്നു തനിക്ക് അവസാനമായി ഒരുതൊക്കെ കാണുവാൻ, അവർ പണം റീഫണ്ട് ചെയ്തിരുന്നെങ്കിൽ വേറെ വിമാനത്തിൽ കയറിയെങ്കിലും താൻ പോകുവാനുള്ള ഒരു അവസരം ലഭിക്കുമോ എന്നുള്ളത് പരിശോധിക്കുമായിരുന്നു. പക്ഷെ അതിനുപോലും അവസരം എയർ ഇന്ത്യ തങ്ങൾക്ക് നിഷേധിച്ചു എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കിയത്. ഏതായാലും അതേ തുടർന്ന് മരണപ്പെട്ട ശരി, ഷിജിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.